ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ലവ് ഓഫ് സമ്മർ നൈറ്റിന്റെ 10-ാമത്തെ പാർട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ലാസ്റ്റ് പാർട്ടിന്റെ അവസാനത്തിൽ വങ്ങ് പനി പിടിച്ച് കിടക്കുന്ന ജിന്നിനെ കാണാൻ വേണ്ടി അവന്റെ ഹോസ്റ്റലിലേക്ക് വന്നിരിക്കുവാണ്. പിന്നീട് ജിന്നിന്റെ പനി മാറുന്നതിന് വേണ്ടി വങ്ങ് ഒരു ഒറ്റമൂലിയൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അവരങ്ങനെ സംസാരിക്കുന്ന സമയം കൊണ്ട് ഒറ്റമൂലി കരിഞ്ഞൊരു പാകമായി. റൂമിൽ മുഴുക്കെ പുക നിറഞ്ഞത് കൊണ്ട് ജുന്നു വങ്ങിനോട് ജനലുകളൊക്കെ തുറന്നിടാൻ പറയുമ്പോൾ വങ്ങും അതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജനലുകളൊക്കെ തുറന്നിട്ട് മൂക്ക് പൊത്തി തിരിഞ്ഞു നിൽക്കുന്ന വങ്ങിനെ നോക്കിയിട്ട് ജുന്നു പറയാണ്, ഇനി നിന്നോട് പ്രത്യേകം പറയണോ, ആ വാതിൽ കൂടി ഒന്ന് തുറന്നിടാൻ. ഇത് കേൾക്കുന്ന വങ്ങും ഉടനെ തന്നെ വാതിലുകൾ വന്ന് തുറക്കുമ്പോ പുറത്തത വാർഡൻ ആന്റി വന്ന് നിൽക്കുന്നു. വങ്ങിനെ കണ്ടതും വാർഡൻ ആന്റി, നീ എപ്പോഴാ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയത്? അല്ല, ഉള്ളിൽ എന്താ നിറയെ പുകയൊക്കെ എന്ന് പറഞ്ഞ് അവരുള്ളിലേക്ക് വന്ന് നോക്കുവാണ്. എന്നിട്ട് ആന്റി ജുന്നിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഹോസ്റ്റലില് കുക്ക് ചെയ്യാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? നീ തന്നെ ഇങ്ങനെ റൂൾസ് ഒക്കെ തെറ്റിക്കുകയാണോ എന്ന്. അതിന് ജുന്നു ആന്റിയോട് പറയാണ്, എനിക്ക് തീരെ സുഖമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി മരുന്നൊക്കെ തയ്യാറാക്കാനായിട്ട് എന്റെ കോച്ച് ഇങ്ങോട്ട് വന്നതാണെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന വാർഡൻ ഉടനെ വങ്ങിനോടും അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ വങ്ങും അതെ അതെ എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം വാർഡൻ ആന്റി പറയാണ്, എന്തായിരുന്നാലും സാരമില്ല, പെൺകുട്ടികൾ ഇങ്ങനെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കയറി ഇറങ്ങി നടക്കാൻ പാടില്ല, ഇതൊക്കെ ആരെങ്കിലും കണ്ടാൽ എന്റെ പണിയായിരിക്കും ആദ്യം പോകുന്നത്, അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണം, വാ വാ പോകാമെന്ന് പറഞ്ഞിട്ട് വങ്ങിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന വഴി വങ്ങ് ജുന്നിനോട്, അതെങ്ങനെയാണ് എന്നുള്ളതൊന്നും എനിക്കറിയണ്ട, അതെല്ലാം കുടിച്ചു തീർത്തിട്ട് നീ പുറത്തേക്ക് ഇറങ്ങിയാ മതി എന്ന് പറയാണ്. ഇതൊക്കെ കാണുന്ന ജുന്നാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവിടെ നോക്കിയിരിക്കുവാണ്. ഇവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ആ മിഡ് ടീമിന്റെ ക്യാപ്റ്റൻ ചെക്കനെ മുട്ടുകുത്തി പണിഷ്മെന്റ് ചെയ്ത് നിർത്തിയിരിക്കുവാണ്. എന്താണെന്ന് നോക്കിയാൽ ഷെൻഹ കോളേജിലുള്ള ടീം തന്നെയാണല്ലോ ഈ മിഡ് ടീമും, ആ ടീമിൽ തന്നെയാണല്ലോ ഇപ്പോൾ ചൂരാനും ഉള്ളത്. സോ ചൂരാനിപ്പോൾ വിചാരിക്കുന്നത് മിഡ് ടീം ആ മാച്ചിൽ തോറ്റുപോയത് ആ ക്യാപ്റ്റൻ ചെക്കൻ കാരണമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ആ ക്യാപ്റ്റൻ പദവിയിൽ നിന്ന് അവനെ മാറ്റി നിർത്തിയിട്ട് അതിനു പകരമായി മറ്റു ചില സ്ട്രോങ് പ്ലേയേഴ്സിനെ ടീമിലേക്ക് കൊണ്ടുവരാനാണ് ചൂരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുമല്ല, ഇപ്പോ മിഡ് ടീമിന്റെ ക്യാപ്റ്റനും ചൂരാൻ തന്നെയാണ്. ചൂരാൻ നേരത്തെ തന്നെ വങ്ങിനോട് പറഞ്ഞിരുന്നല്ലോ 2 മാസം കഴിയുമ്പോൾ മിഡ് ടീമിന്റെ കൂടെ ഇനി ഒരു മാച്ച് കൂടി കളിക്കണമെന്ന്. ആ മാച്ചിൽ മിഡ് ടീമിനെ വിൻ ചെയ്യിപ്പിക്കാനാണ് ഇപ്പോൾ ചൂരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മിഡ് ടീമിലുള്ള മറ്റു പ്ലെയേഴ്സ് എല്ലാവരും ചൂരാനോട് ചോദിക്കുകയാണ്, നീ ക്യാപ്റ്റനായാൽ അപ്പോൾ ഞങ്ങളുടെ ക്യാപ്റ്റൻ എന്ത് ചെയ്യുമെന്ന്. അതിന് ചൂരാനും, നിങ്ങളുടെ ക്യാപ്റ്റനെ ഞാൻ ഈ ടീമിൽ നിന്ന് പുറത്താക്കി, അവൻ ഇനി ഈ ടീമിൽ ഉണ്ടാവില്ല. ഇത് കേൾക്കുന്ന ടീം പ്ലെയേഴ്സ് എല്ലാവരും ഷോക്കായി നിൽക്കുവാണ്. പിന്നീട് ചൂരാൻ പറയുവാണ്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നിറയെ ടെക്നിക്സ് ഒക്കെ പറഞ്ഞു തരാം, അതുകൊണ്ട് ആ ക്യുമ്മൻ ടീമിലുള്ളവരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റുമെന്ന് പറയാണ്. ഇവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് വങ്ങിനിപ്പോ ജുന്നിന്റെ പനി മാറിയോ ആ സൂപ്പ് കഴിച്ചിട്ട് അവൻ എന്തെങ്കിലും കുറവുണ്ടോ എന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. പിന്നീട് വങ്ങ് നേരെ ജുന്നിനെ ഫോൺ ചെയ്ത് ചോദിക്കുവാണ്. അപ്പോൾ ജുന്നു പറയാണ്, ഞാൻ എൻ്റെ വീട്ടിലാണിപ്പോൾ ഉള്ളത്, നിന്റെ ആ ഒറ്റമൂലി കഴിച്ചതിന് ശേഷം എനിക്ക് കുറച്ചൊക്കെ ആശ്വാസം തോന്നുന്നുണ്ട്, അതുകൊണ്ട് നാളെ കാലത്ത് തന്നെ ഞാൻ കോളേജിലേക്ക് വരാമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിയുമ്പോഴാണ് വങ്ങിന് കുറച്ചെങ്കിലും ആശ്വാസമാകുന്നത്. ഓക്കേ, നിനക്ക് ശരിയായെങ്കിൽ നാളെ തന്നെ വേഗം നീ കോളേജിലേക്ക് വരണം, നമുക്ക് ട്രെയിനിങ് തുടങ്ങാനുള്ളതാണെന്ന് പറയാണ്. അപ്പോൾ അതിന് ജുന്നും ഓക്കെ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ വങ്ങും ടുട്ടും കൂടി കോളേജിലേക്ക് ബസ്സിൽ വരുവാണ്. അതേസമയം തന്നെ ജുന്നും അവിടേക്ക് അവൻ്റെ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. വങ്ങ് ജുന്നിനെ കണ്ട ഉടനെ നിനക്കിപ്പോ ശരിക്കും ഭേദമായല്ലോ എന്ന് ചോദിക്കുമ്പോൾ ജുന്നു പറയാണ്, എന്നെ കണ്ടാൽ അറിയില്ലേ ഞാനിപ്പോ ഫുൾ എനർജിയോടാണ് തിരിച്ചു വന്നിരിക്കുന്നത് എന്ന്. അപ്പോ വങ്ങും ആ അതെ അതെ മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് അവള് ചോദിക്കുകയാണ്, നിന്നോട് ഇന്നലെ ഞാനൊരു കാര്യം ചോദിക്കാനായിട്ട് മറന്നുപോയി. അല്ല, ലിങ്കിന്റെ കൂടെയുള്ള ആ കൈ ലോക്ക് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു, നിനക്കത് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുമ്പോ ജുന്നു പറയാണ്, ദയവ് ചെയ്ത് ഇനി അത് മാത്രം എന്നോട് പറയരുത്, ആ ട്രെയിനിങ് രീതി ശരിയാവില്ല, അത് നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ വങ്ങ് പറയാണ്, അത് പറ്റില്ല, ആ ട്രെയിനിങ് രീതി അങ്ങനെ പെട്ടെന്നൊന്നും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല, ഇന്നും നീ അതേപോലെ പ്രാക്ടീസ് ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞ് വങ്ങ് അവിടെ നിന്ന് പോവുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് സയോയുടെ ക്ലാസ്സിൽ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോ സയോയെ ക്ലാസ്സിൽ കാണാതാകുമ്പോൾ സാറ് ചോദിക്കുകയാണ്, ഈ സയോ എവിടെ പോയി? ഏത് സമയവും ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞ് കറങ്ങി നടക്കുവാണ്. അതുകൊണ്ട് ക്ലാസ്സിലും മര്യാദയ്ക്ക് കയറില്ല, പഠിക്കുകയുമില്ല. അതേസമയം തന്നെ സയോ ബൽവാനെയും ജെന്നിനെയും കൂട്ടി അവിടേക്ക് കയറി വരുന്നുണ്ട്. ഉടനെ സയോ സാറിനോട് പറയാണ്, സാർ ഇപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് വന്നില്ലേ, ഇനി ആബ്സെന്റ് മാർക്ക് ചെയ്യരുത് പ്ലീസ് എന്ന് പറയുമ്പോൾ സാറ് പറയാണ്, ക്ലാസ്സിലേക്ക് തോന്നിയ പോലെ കയറി വന്നിട്ട് ഞാൻ ഇനി നിനക്ക് അതും കൂടി തരണോ എന്ന് പറയാണ്.
അപ്പോഴാണ് സാറ് ജെന്നിനെ ശ്രദ്ധിക്കുന്നത്, അതായത് നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ. അവനെ കണ്ടിട്ട് നീ ഷെന്നല്ലേ, നമ്മുടെ കോളേജിലെ ടോപ്പ് സ്റ്റുഡൻറ്റ്. അതിന് ഷെന്നും, അതെ സാർ, ഞങ്ങൾ എല്ലാവരും ചേർന്ന് ബാസ്കറ്റ് ബോൾ ക്ലബിന് വേണ്ടി ഒരു ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ടാണ് മൂന്ന് പേരും കയ്യൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്തിരിക്കുന്നത്. സാർ അതുകൊണ്ട് ഞങ്ങളുടെ ട്രെയിനിങ്ങിന് വേണ്ടി ഒന്ന് സഹകരിക്കണം. സയോയ്ക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളെയും അവൻ്റെ കൂടെ ഇവിടെ ഇരിക്കാനായിട്ട് അനുവദിക്കണം എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന സാറ്, അതിനെന്താ മോനെ, വാ വന്നിരിക്കെ, നിന്നെ പോലുള്ള ടോപ്പ് സ്റ്റുഡൻറ്റ് എൻ്റെ ക്ലാസ്സിലിരിക്കുന്നത് തന്നെയല്ലേ എനിക്ക് ഏറ്റവും സന്തോഷമെന്ന് പറയാണ്. എന്നിട്ട് അവരെ മൂന്ന് പേരെയും ക്ലാസ്സിലേക്ക് കയറ്റിയിരുത്തുന്നുണ്ട്. അവിടെ നിന്ന് സീൻ കട്ടായി മിഡ് ടീമിലുള്ളവർക്ക് ചൂരാൻ ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ പ്ലെയേഴ്സ് എങ്ങനെയൊക്കെയാണ് കളിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതേസമയം ചൂരാൻ പറഞ്ഞുവിട്ട ആ ക്യാപ്റ്റൻ ചെക്കൻ അവിടേക്ക് വരുന്നുണ്ട്. അവനവൻ്റെ കാലിൽ ഒരു കത്തി വെച്ച് കുത്തി മുറിവേൽപ്പിച്ചിട്ട് അതിലൊരു കെട്ടൊക്കെ കെട്ടി കയ്യിലൊരു കത്തിയുമായിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് ചൂരാനും നീ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, എനിക്കിനി ബാസ്കറ്റ് ബോൾ കളിക്കാൻ കഴിയില്ലെങ്കിൽ എനിക്ക് എന്തിനാ ഇനി കാല്, എനിക്ക് ഉടനെ തന്നെ ഈ ടീമിൽ ചേരണം. ടീമിന്റെ കൂടെ ഒരുമിച്ച് കളിക്കുന്നതല്ലാതെ എനിക്ക് മറ്റൊന്നും പ്രധാനമല്ല എന്റെ ഈ ലൈഫാണെങ്കിലും. അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്ന ചൂരാനും ഇനിയും അവൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ച് ഓക്കെ ഓക്കെ ശരി, നീ ആദ്യം ആ കത്തി താഴെ വെക്ക്, നിന്നെ ഞാൻ ടീമിൽ ചേർക്കാമെന്ന് പറയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് വങ്ങ് ടീം പ്ലെയേഴ്സിനെ എല്ലാവരെയും വിളിച്ചു കൂട്ടി സംസാരിക്കുവാണ്. എന്റെ ട്രെയിനിങ് മെത്തേഡ് എഫക്റ്റീവ് ആയിരിക്കും എന്ന് കരുതുന്നു, നിങ്ങൾ എല്ലാവരും അത് എൻജോയ് ചെയ്തെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും, ആര് പറഞ്ഞു ഞങ്ങൾ എൻജോയ് ചെയ്തെന്ന്? അപ്പോ ഇത് കേൾക്കുന്ന ടുട്ടു പറയാണ്, എന്താന്ന് വെച്ചാ നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, എവിടെ പോയാലും ഒരുമിച്ചല്ലേ, അതെല്ലാം നല്ല രസമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സായോ പറയാണ്, ആ അതെ അതെ, എന്റെ രണ്ട് കൈയും ഇങ്ങനെ ഓരോരുത്തർക്കും കെട്ടിവെച്ച് കൊടുത്തിട്ട് ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കും, ഞാൻ എങ്ങനെ ബാത്റൂമിൽ പോകും, ഇതൊക്കെയാണോ നിങ്ങൾ എൻജോയ്മെന്റ് എന്ന് ഉദ്ദേശിച്ചത്? ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വങ്ങിനും ടുട്ടുവിനും ചിരി വരുന്നുണ്ട്. ഇതേ സമയം അവിടെ ജുന്നും ലിങ്ങും താല്പര്യമില്ലാത്തതുപോലെ, ശരി എപ്പോഴത്തെയും പോലെ രാവിലെ നീ എൻ്റെ കൂടെ വരണം, ഈവനിങ് ഞാൻ നിന്റെ കൂടെ വരാമെന്ന് പറയാണ്. പിന്നീട് ലിങ്ങും ജുന്നും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അതെല്ലാം നമ്മുടെ ടുട്ടും വങ്ങും ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ടുട്ടു പറയാണ്, എന്തൊക്കെയായാലും രണ്ടുപേര് കുറച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ടല്ലേ, ഇങ്ങനെ തന്നെ അണ്ടർസ്റ്റാൻഡോടെ മാച്ച് കളിച്ചാൽ നമ്മൾ എന്തായാലും എല്ലാ മാച്ചിനും വിജയിക്കില്ലേ. അപ്പോ ഇത് കേൾക്കുന്ന വങ്ങും, ആ അതെ അതിനുവേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്, ഇനി രണ്ടുപേരുടെയും സ്പീഡ് കൂടി ഈക്വൽ ആയി കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഏറ്റവും സ്ട്രോങ്സ്റ്റ് ടീം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയം ചൂരാൻ മിഡ് ടീമിനെ ഹെവി ആയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. രണ്ടു മാസം കഴിഞ്ഞുള്ള ആ മാച്ചിൽ മിഡ് ടീം തോൽക്കാനേ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുവാണ് ചൂരാൻ. പിന്നീട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ വങ്ങിന്റെ ടീമാണ്. ആരുടെ കൂടെയാണോ കൈ കെട്ടി വെച്ചിരിക്കുന്നത് ആ കൈ കൊണ്ട് തന്നെ ഗോൾ ചെയ്യണം. അങ്ങനെ കറക്റ്റായി ഗോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കെട്ടി വെച്ചിരിക്കുന്ന കൈകൾ റിലീസ് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ അവരും കറക്റ്റായിട്ട് ഓരോന്നും ഗോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ വങ്ങിനും ട്രെയിനിങ് എല്ലാം സക്സസ് ആയി കഴിഞ്ഞതിൽ വളരെ സന്തോഷവും ആകുന്നുണ്ട്. പിന്നീട് വങ്ങ് ടുട്ടുവിനോട് അവരുടെ കയ്യിലുള്ള ലോക്കുകളൊക്കെ അഴിച്ചു മാറ്റാൻ പറയുമ്പോൾ ടുട്ടുവും ഓരോന്നായി അവരുടെ ലോക്കുകളൊക്കെ അഴിച്ചു മാറ്റുവാണ്. ലിങ്ങിന്റെ കയ്യിലുള്ള ലോക്കെല്ലാം അഴിച്ചു കഴിയുമ്പോൾ അവൻ അവൾക്കൊരു ഗിഫ്റ്റ് ബോക്സ് കൊടുക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവൻ സുഖമില്ലാതെ കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവൻ്റെ കൂടെ ഫുൾ ടൈം നിന്നും അവനെ നോക്കിയതും അവനെ കെയർ ചെയ്തതും ഒക്കെ ടുട്ടുവാണല്ലോ. അതിനുവേണ്ടി അവനൊരു ടാൻസ് പോലും പറയാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഈ ചെറിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ടുട്ടുവിന് കൊടുക്കുവാണ്. അത് ഒരു ചെറിയ ഡോളർ ആയിരുന്നു. അതുമല്ല, ആ ഡോളർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിലൊരു ചെറിയ മുയൽക്കുട്ടി ഇരിക്കുന്നത് പോലെയാണുള്ളത്. ഇത് കാണുന്ന നമ്മുടെ മുയൽക്കുട്ടിക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. അത് കഴിഞ്ഞ് വങ്ങ് പറയാണ്, ഓക്കെ അപ്പോ നമ്മുടെ ട്രെയിനിങ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്, ഇനി നമ്മൾ നാളെ തൊട്ട് നല്ല ഹെവി ആയിട്ടുള്ള പ്രാക്ടീസ് തുടങ്ങാൻ പോകുവാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എൻജോയ് ചെയ്തോളൂ. ഇത് കേൾക്കുന്ന എല്ലാവരും ശരി എന്നാൽ നമുക്കൊരു പാർട്ടി വെച്ചാലോ എന്ന് പറയുമ്പോൾ വങ്ങ് പറയാണ്, അതിനുള്ള പൈസയൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ, നമുക്കെന്തെങ്കിലും ചെറുതായി ചെയ്താൽ പോരെ എന്ന് പറയുമ്പോൾ സായോ പറയാണ്, അതിന് നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ ജുന്നിന്റെ ഗസ്റ്റ് ഹൗസ് ഇല്ലേ അവിടേക്ക് പോയാലോ, അവിടെയാണെങ്കിൽ ഒരു വലിയ സ്വിമ്മിംഗ് പൂളും ഉണ്ട്, വേണ്ടതെല്ലാം ഉണ്ട്. അവിടേക്ക് പോകുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ വങ്ങും ഓക്കെ എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാമെന്ന് പറയാണ്. അതേസമയം ജുന്നിങ്ങനെ വങ്ങിനെ തന്നെ നോക്കി ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അത് കണ്ടാലേ അറിയാം വങ്ങിനെ വെച്ച് അവൻ എന്തോ കാര്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്.
ഇവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ലവ് ഓഫ് സമ്മർ നൈറ്റിന്റെ ഈ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. ലവ് ഓഫ് സമ്മർ നൈറ്റിന്റെ അടുത്തുള്ള പാർട്ടുകളൊക്കെ നിങ്ങൾക്ക് മറക്കാതെ കാണണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ ഒന്ന് ഓൺ ആക്കി വെക്കുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കൂ. ലവ് ഓഫ് സമ്മർ നൈറ്റിന്റെ അടുത്ത പാർട്ടുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.